നമസ്കാരം. ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് കേരളം ആര് ഭരിക്കുമെന്ന് അറിയാനുള്ളത്. പുറത്തു വന്ന പ്രീപോൾ എക്സിറ്റ് പോൾ സർവേകളെല്ലാം തന്നെ സംസ്ഥാനത്ത് ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് തന്നെയാണ് പ്രവചിക്കുന്നത്. അതായത് ഏറ്റവും കുറഞ്ഞത് 80 സീറ്റുകൾ വരെ ലഭിച്ചേക്കുമെന്നാണ് സർവേകളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നതും. ഇതുവരെ ദേശീയ മാധ്യമങ്ങളടക്കം 21 എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ 18 സർവേകളും LDF തുടർഭരണം നേടി അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് പ്രവചിച്ചിരിക്കുന്നത്. അവയിലാകട്ടെ 2 സർവേകൾ കേരളത്തിൽ ഇടതു തരംഗം ആഞ്ഞടിക്കുമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. കുറഞ്ഞത് 100നും 120നും ഇടയിലുള്ള സീറ്റുകളാണ് ഈ സർവേകൾ പ്രവചിച്ചതും. അതേസമയം ഈ സാധ്യതകളെയെല്ലാം തള്ളുകയാണ് UDF. മാധ്യമങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ മാധ്യമങ്ങൾ UDF വിരുദ്ധതയാണ് പ്രകടിപ്പിക്കുന്നത് എന്നും അതിന്റെ പിന്തുടർച്ചയാണ് എക്സിറ്റ് പോൾ എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. നാളെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ UDF സർക്കാർ രൂപീകരിക്കുമെന്ന ആത്മവിശ്വാസം മുന്നണിക്കുണ്ട് എന്ന് അവകാശപ്പെട്ട രമേശ് ചെന്നിത്തല എക്സിറ്റ് പോൾ കണ്ട് ജനങ്ങളും പ്രവർത്തകരും പരിഭ്രാന്തരാവേണ്ട ആവശ്യമില്ല എന്നും എക്സിറ്റ് പോൾ തെറ്റാണ് എന്ന് തെളിയിച്ച ചരിത്രം കേരളത്തിലുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയാണ്: തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പല മാധ്യമങ്ങളും UDFനെതിരായ നിലപാടാണ് സ്വീകരിച്ചത്. അതിന്റെ തുടർച്ചയാണ് ഇന്നലത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ. എക്സിറ്റ് പോൾ യഥാർത്ഥ ജനാഭിപ്രായമല്ല. 200,000 വോട്ടർമാരുള്ള മണ്ഡലത്തിൽ 250 പേരോട് ഫോണിൽ വിവരം ചോദിച്ചിട്ട് തയ്യാറാക്കുന്ന പോളുകൾക്ക് രാഷ്ട്രീയ അടിത്തറയില്ല. എക്സിറ്റ് പോളുകൾ തെറ്റാണ് എന്ന് തെളിയിച്ച ചരിത്രമാണ് കേരളത്തിൽ. തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതലുള്ള UDF വിരുദ്ധത ഇതിലെല്ലാം പ്രകടമാണ്. അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് UDF മുന്നോട്ട് പോകും. ജനങ്ങളുടെ പിന്തുണയുണ്ട്. അതായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ബോധ്യപ്പെടുന്നത്. UDF വിജയിക്കുമെന്നാണ് ഈ നിഗമനം. ഈ എക്സിറ്റ് പോളിന്റെ അടിസ്ഥാനത്തിൽ പരിഭ്രാന്തി ആവശ്യമില്ല എന്നാണ് പ്രവർത്തകരോട് പറയാനുള്ളത്. ഇതൊക്കെ കാലാകാലങ്ങളായി കണ്ടിട്ടുള്ളതുമാണ്. UDF പ്രവർത്തനത്തെ തകർക്കാനുള്ള ആസൂത്രിത നീക്കവുമുണ്ട്. ഇതിനെയെല്ലാം അതിജീവിച്ചാണ് ജനങ്ങളോടൊപ്പം നിന്ന് മുന്നോട്ട് പോയത്. വമ്പിച്ച വിജയം തന്നെ ഉണ്ടാവും. അടുത്തത് UDF സർക്കാരുമായിരിക്കും. കൗണ്ടിങ്ങിൽ മുഴുവൻ സമയവും ഉണ്ടാവണം. പ്രത്യേകം ശ്രദ്ധയും ഉണ്ടാവണം. പലതരത്തിലുള്ള തിരിമറിക്ക് സാധ്യതയുമുണ്ട്. UDFന് പൂർണ്ണമായ ആത്മവിശ്വാസവുമുണ്ട്. സ്ഥാനാർത്ഥികൾ കൗണ്ടിംഗ് സ്റ്റേഷനിൽ ഉണ്ടാവുകയും വേണം. തട്ടിക്കൂട്ട് സർവേകൾക്ക് ഗൗരവം കാണുന്നുമില്ല. സർവേയിലും എക്സിറ്റ് പോളിലും വിശ്വാസവുമില്ല എന്നുമാണ് ചെന്നിത്തല പറയുന്നത്. അതേസമയം കേരളത്തിൽ UDF വ്യക്തമായ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്നാണ് IIM മുൻ പ്രൊഫസർ തോമസ് ജോസഫ് അഭിപ്രായപ്പെടുന്നത്. അതായത് 100 സീറ്റിന് മുകളിൽ UDFനെ നേടാൻ കഴിഞ്ഞാൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്നാണ് പ്രൊഫസർ തോമസ് പറയുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളെ സൂക്ഷ്മമായി പഠിച്ചാണ് തന്റെ നിഗമനമെന്നും അദ്ദേഹം പറയുന്നു. എക്സിറ്റ് പോളുകൾ മുന്നോട്ട് വയ്ക്കുന്ന സൂചന UDF വിജയമാണ് എന്നും പ്രൊഫസർ പറയുന്നു. ആദ്യ 40 സീറ്റിൽ ഒതുങ്ങുമെന്ന് പറഞ്ഞ UDF 60 മുകളിൽ സീറ്റിൽ എത്തുമെന്നത് ഇതിന്റെ സൂചനകൾ തന്നെയാണ്. UDFന്റെ മുന്നേറ്റവും LDFന്റെ ഇറക്കവുമാണ് ഇത് കാട്ടുന്നത്. മുന്നോട്ട് കയറി വരുന്ന UDF ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഭൂരിപക്ഷം നേടുമെന്നും അദ്ദേഹം പറയുന്നു.